ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഇനി വന്നിരിക്കണേ. കാരണം ഇത്രയും ദിവസം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു മാനസിക ഇതിലല്ലായിരുന്നു ഞങ്ങൾ. കാരണം വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ നജീബിക്കയുടെ ആ കാലത്തിൽ ജീവൻ പൊലിഞ്ഞ് എല്ലാവരും അറിഞ്ഞു കാണും. ഇത് തന്നെയാണ് ഇത്രയും ദിവസം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇവിടെ ഈ കുടുങ്ങിക്കിടക്കുന്ന പലരുടെ അവസ്ഥ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോരുത്തരും ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യാത്ര വന്നതും. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ വേറെ പല രീതിയിലും ഈ ഏജന്റുമാര് തിരിച്ചും മറിച്ചും വിടുന്നതുകൊണ്ടാണ് ഇതിനൊരു തക്കതായ രീതിയിലുള്ള നടപടികൾ നടക്കാഞ്ഞ. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും നാളും പറഞ്ഞ എല്ലാരും പറഞ്ഞ കള്ളത്തരം വന്ന് ഞങ്ങള് ഈ ക്യാമറയും കൊണ്ട് എടുത്ത എല്ലാം കള്ളത്തരം. ഗൈസ്, ഞങ്ങൾ കള്ളത്തരം പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ക്യാമറക്കാണ് ഒരിക്കലും നോണ പറയില്ല. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്കും വിഷമമുണ്ട്. ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾക്ക് വീഡിയോ പോലും ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായി പോയി. പ്രത്യേകിച്ച് ഇന്നലത്തെ വാർത്താ സമ്മേളനം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരം, അതായത് നമ്മുടെ വാർത്തകൾ കള്ളത്തരം അല്ലെ, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സത്യം പറയാലോ, ഇപ്പോഴും ഇവിടുന്ന് വണ്ടികൾക്ക് പോകാൻ വേണ്ടി അവസരങ്ങൾ നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏജന്റുമാർ ഇപ്പോഴും ഇവിടെ പല വണ്ടികളും പിടിച്ചിട്ടിട്ടുണ്ട്. നാളെ ഓട്ടോ ആവും, മറ്റന്നാൾ ഓട്ടോ ആവും എന്നും പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഡ്രൈവർമാരുടെയും മാനസികാവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ്. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നറിയത്തില്ല, വഴിയിൽ എന്താവും എന്നറിയില്ല. ഞങ്ങളുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര വധഭീഷണിയാണ്. ഞങ്ങൾക്ക് തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ആർക്കും അറിയത്തില്ല. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഇത്രയും നാൾ സംസാരിച്ച ആൾക്കാർ പോലും നമ്മളെ വിട്ടുമാറി. കാരണം എല്ലാവരും പേടിച്ചിട്ട് ഇപ്പം നമ്മളും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. എല്ലാവർക്കും പേടികളാണ്. കാരണം ഈ ഏജന്റുമാർ അത്ര സ്ട്രോങ് ആണ്, അവർ അതിനുവേണ്ടി പലതും ചെയ്യും. ഇപ്പം നമ്മുടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടുള്ളൂ. ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒത്തു നിന്നെങ്കിൽ മാത്രമേ ഈ കാര്യത്തിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, അവരുടെ കുടുംബം നിങ്ങൾ ആലോചിച്ചോക്കി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനി ആരുണ്ട്? ഒറ്റപ്പെട്ടില്ലേ അവര്? അവരുടെ കുടുംബത്തിന്റെ ഒരു താങ്ങും തണലുമല്ലേ നഷ്ടപ്പെടുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പറഞ്ഞ വളയം പിടിച്ചു വേണ്ടേ ഇവർക്ക് ജീവിക്കാൻ വേണ്ടി? ഗൈസ്, ഇതേപോലെ എത്ര പ്രതീക്ഷയോടുകൂടി വന്ന് എത്ര ആൾക്കാരുണ്ടെന്നറിയ ഇവിടെ പെട്ടുകിടക്കണേ. ഞങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അതിലും അപ്പുറത്തും കഷ്ടം. പക്ഷെ നമ്മൾ നമ്മളെ നോക്കിയിട്ട് കാര്യമില്ല. ഇത്രയും പേരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ പുണ്യമാണിത്. കാരണം വെച്ചാൽ ഞങ്ങൾ പല സ്ഥലത്തും പല രീതി പരാതിയും പല സംഭവങ്ങളും കൊടുത്തു. പക്ഷെ ഒന്നിനും ഒരു ഒരു ഒന്നും ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയാം. കാരണം വെച്ചാൽ ഈ ഏജന്റുമാർ ഭയങ്കര പണ പിന്തുണയുള്ളവരാണ്. അവർ പല സ്ഥലത്തും പല രീതിയിലും പൈസകൾ ഇറക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാരും ഇവർക്കെതിരെ പറഞ്ഞവർക്ക് വരെ പൈസ എറിഞ്ഞ് ഇവർ എല്ലാവരും എന്നാ പറയാ എല്ലാവരെയും മാറ്റുവാണ്. അതായത് നമ്മളിന്ന് മാറ്റുവാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ ചേട്ടന്റെ വീട്ടിലത്തെ എല്ലാരും കണ്ണുനീര്, അത് എത്ര പൈസ കൊടുത്താലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവർക്ക് കിട്ടും. ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം എന്താ വെച്ചാൽ, ഈ ആസാം ഗവൺമെന്റ് വരെ പറഞ്ഞു വണ്ടികൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും ഈ ഏജന്റുമാര് നാളെ ഓട്ടം കിട്ടും, പിന്നീട് ഓട്ടം കിട്ടും, മറ്റന്നാൾ ഓട്ടം കിട്ടും എന്നും പറഞ്ഞ് പലരെ ഇവിടെ വണ്ടികൾ ഇപ്പോഴും പിടിച്ചെടുക്കുകയാണ്. കുറെ വണ്ടികളൊക്കെ രക്ഷപ്പെട്ടു എങ്കിൽ കുറെ വണ്ടികൾ ഇപ്പോഴും ആസാം, വെസ്റ്റ് ബംഗാൾ പോലത്തെ സ്ഥലങ്ങളിൽ ആൾക്കാരെ കിട്ടുമെന്നും പറഞ്ഞ് ഇട്ടേക്കാണ്. അവരൊക്കെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരോട് പറയാനാ, നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആയെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകുന്ന പാവപ്പെട്ട മുതലാളിമാരും അതുപോലെയുള്ള ഈ തൊഴിലാളികളോട്ടെ, ഈ ഏജന്റുമാരുടെ മുമ്പിൽ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന അവരെ അവർ എന്ത് കുപ്പ എന്ത് നുണ പ്രചരണമാണ് നടത്തണേന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞങ്ങൾ പൈസ മേടിച്ചു, ഞങ്ങൾ പൈസ മേടിച്ചാൽ ചെയ്യുന്നതൊക്കെ പറയാം. എന്ത് പറയാൻ, ഇത്രയും നിലവാരമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓ, സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ആ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഈ ഒരു ഇതിലൂടെ ഞങ്ങൾ പഠിച്ചു കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പം എല്ലാവർക്കും തൃപ്തിയല്ല. ഈ ഏജന്റുമാർക്ക് ഞങ്ങൾക്ക് കറക്റ്റ് അറിയായിരുന്നു ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ടെന്ന്. പല രീതിയിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലുണ്ട് ഉണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും വീട് ചെയ്തതും ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഒരാളുടെ ജീവൻ പോയപ്പോ ഈ ഏജന്റുമാർക്ക് മതിയായല്ലോ. ഇനി ഒരാളുടെ ജീവൻ പോയതാ എല്ലാരും ഉണ്ടാവും. ഇന്നലത്തെ ചാനൽ ചർച്ച വന്ന് പറഞ്ഞിട്ടില്ലേ, ഡ്രൈവർമാരെ പറഞ്ഞിട്ടില്ലേ കള്ളൻ? അതായത് പൈസ മേടിച്ച് പറ്റിച്ചിട്ട് പോയി, അവർക്ക് വേണ്ടി വളയം
പിടിച്ചു അവർക്ക് വേണ്ടി നടന്നവർ ആരാ ഇപ്പം കൈസ് നിങ്ങൾ ഒരിക്കലും ഈ കണ്ട ഏജന്റുമാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അവരവരുടെ കാര്യത്തിന് വേണ്ടി നിങ്ങളെ തള്ളും ഉറപ്പുള്ള കാര്യമാണ് ഇപ്പം ആർക്ക് പോയി ആ പാവപ്പെട്ട ചീട്ടന്റെ ആ ഫാമിലിക്കോ ഇതേപോലെ ഇനിയും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിലോ നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളും വേണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ചില്ലറ കാര്യമല്ല ഇതിൻ്റെ അകത്ത് നടക്കണം നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന നേരത്ത് ബംഗാളികളെ നാട്ടിലേക്ക് കയറ്റിവിടുന്നതെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ പക്ഷെ അതൊന്നും അല്ല ഇതിൻ്റെ പുറകില് ഇതിൻ്റെ അകത്ത് കുറേ കള്ളത്തരങ്ങളുണ്ട് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ മാന്യത ചമയുന്ന ആൾക്കാർ പലതും ചെയ്യും പല ആൾക്കാരും വളരെ വലിയ മാനസിക അവസ്ഥയിലാണ് ആ പല ഡ്രൈവർമാരുടെ അവസ്ഥ ഇതാണ് കാരണം അവരൊക്കെ മനസ്സിൽ കാണുമെന്നറിയോ വീട്ടിൽ അരി പോയിട്ട് കുറെ നാളുകളായി കാണും ആ അരി നേരിട്ട് അല്ലേ ഞങ്ങള് നേരിട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ അത് എല്ലാരോടും വ്യക്തമായിട്ട് പറഞ്ഞത് 10-30 ദിവസം ഈ പാവങ്ങൾ ഇവിടെ കിടന്നിട്ടില്ല അവസാനം കിട്ടുന്ന തന്നെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു 500 രൂപ കാണും വേറെ ഒന്നുമില്ല പാവപ്പെട്ട തൊഴിലാളികളുടെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല ഇത് ഞങ്ങൾ സത്യമായിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഇവർ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് മേടിച്ചാണ് ഇവിടെ ചെലവും കാര്യങ്ങളും ഒക്കെ നടത്തണേ ഈ പാവപ്പെട്ടവരെ കൊല്ലാന്നതിന്റെ അപ്പുറത്തതിന്റെ അപ്പുറം ദുരിതത്തിന്റെ അപ്പുറത്തതിന്റെ അപ്പുറം കൊണ്ട് ഇവിടെ ഇട്ടിട്ട് വീണ്ടും ഗുണ്ടായിസം കാണിക്കുന്നത് ഭയങ്കര വിഷമമുണ്ട് പിന്നെ ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാണുമ്പോഴും ഭയങ്കര വിഷമമുണ്ട് കാരണം ഏതൊക്കെ രീതിയിലാണോ ഇത് മാറ്റി വിടുന്നത് എല്ലാ ജനങ്ങളും മൊത്തം കണ്ടാണ് ഇതെന്ന പ്രശ്നം എന്നുള്ളത് പല പല വോയിസ് ക്ലിപ്പുകൾ കേട്ടാണ് എന്നിട്ടും വന്നിരുന്ന് പറയുന്ന കാര്യം ആലോചിക്കും ഗൈസ് ഇനി എല്ലാവരും ഇതിൽ ഇടപെട്ടില്ല എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഇനിയും കുറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും 100-110% പല കുടുംബങ്ങളും ഇതേപോലെ അത് 100-110% ഉറപ്പാണ് ഞങ്ങൾ വരെ ഇപ്പം ബസ് ഇട്ട സ്ഥലത്തല്ല ഞങ്ങൾ അവിടുന്ന് വരെ മാറിയിരിക്കുകയാണ് കാരണം ആ പല തൊഴിലാളികളുടെ അടുത്തും ഞങ്ങൾക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തിയിട്ട് അവരെയും കൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പല ആൾക്കാരും നമ്മളെ തന്നെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുകയാണ് അത് ഭയങ്കരം എന്നാ പറയുക എത്ര നാൾ നമ്മളെല്ലാവരും കൂടുതലുണ്ട് ഈ മുതലാളിമാരും ഈ കാണുന്ന ഏജന്റുമാരും നമുക്കെതിരെ ചെയ്ത് ഭയങ്കരം വിഷമമുണ്ട് ഇതിൻ്റെ അകത്ത് പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ബസ് ഓണേഴ്സും അതുപോലെ തൊഴിലാളികളുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സംഭവം ഒരു വലിയൊരു പിന്നെ എന്നാ പറയാ മാഫിയ പരിപാടിയായിരുന്നു പക്ഷെ അത് നമ്മൾ പൊളിക്കൂന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇവിടുന്ന് വരുന്ന ഏതെങ്കിലും വണ്ടീൻ്റെ അകത്ത് ചെക്കിംഗ് ഉണ്ടോ ഒരു സാധനമില്ല ഇവിടെ എന്തൊക്കെ സാധനം നാട്ടിലേക്ക് കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റൂല അത്രയ്ക്ക് സാധനങ്ങളാണ് ഇവിടുന്ന് ആസാമിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കും പെരുമ്പാവൂരിലേക്ക് വന്ന് ഇറങ്ങുന്നത് പെരുമ്പാവൂരിലേക്ക് എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ നിരോധിച്ച പല സാധനങ്ങളും ഇപ്പോഴും പെരുമ്പാവൂർ കിട്ടും അതൊക്കെ എങ്ങനെയാ വരുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമുള്ളൂ ഇതിൻ്റെ അകത്ത് പക്ഷെ അതൊക്കെ പലരും നിഷേധിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളാകെ മാനസികമായിട്ട് തകർന്നു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകർന്നു കാരണം നമുക്കിത് അത്ര അറിയാതെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ സംഭവത്തിനെ കുറിച്ച് ഞങ്ങൾ ഏകദേശം 10 വീഡിയോ ചെയ്തു 10 വീഡിയോ എന്നിപ്പോ ഒറ്റ മനുഷ്യന് അനങ്ങാനില്ല അവസാനം നമ്മൾ ഉണ്ടാന്ന് അറിയാവുന്ന എല്ലാരെയും വിളിച്ച് എന്തിലൊക്കെ ചെയ്തു കൊടുത്ത ചെയ്തു കൊടുത്തിരിക്കുന്ന സമയത്ത് ഇവര് പറയുന്നത് നമ്മുടെ കള്ളന്മാരെ എല്ലായിടത്തും പൈസ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്തിട്ട് നമ്മളെ എങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇന്ന് കണ്ടില്ല നമ്മുടെ നജീവ് എന്ന് പറഞ്ഞ ഐക്കയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹം നെഞ്ചു പൊട്ടിയാണ് മരിച്ചത് കാരണം എല്ലാവരും ഈ വിഷമത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർക്ക് നക്കാപ്പിച്ച പൈസ ഉണ്ടാകുന്ന കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ എല്ലാരും മോലാളിമാരെ കുറ്റം പറഞ്ഞു ഈ മോലാളിമാർക്ക് പൈസ ഈ ഏജന്റുമാരെയും മുതലാളിമാരെയും ഇങ്ങനെ കബളിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് ഈ ഏജന്റുമാരെ എത്രയും പെട്ടെന്ന് ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമായിട്ട് മാറും ഇത് എല്ലാവരും ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നം പിന്നെ ഈ ഭീതി പടർത്തുന്നു ഈ അത് പടർത്തുന്നു ഇത് പടർത്തുന്നു ഞങ്ങളായിട്ട് പടർത്തി പിന്നെ പറഞ്ഞുണ്ടാക്കിയൊന്നുമല്ല നമ്മളെ ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ കാണിച്ചു തന്ന കാര്യമാണ് ഒരു മനുഷ്യന് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് പക്ഷെ ആൾക്കാർ കാണിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും ഗൈസ് ഇപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ് ആസാമിൽ നിന്ന് ഗവൺമെൻറ് പാസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കേണ്ടത് ഞങ്ങളുടെ അടുത്തും പാസും കാര്യങ്ങളുണ്ട് ഞങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ് കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇപ്പം വരാൻ പറ്റില്ല കാരണം വരുന്ന പല വഴിയിലും ഞങ്ങൾക്ക് ചതിക്കുഴികളുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതുണ്ടോ ഇതേപോലത്തെ ഒരു പാസ് ഉണ്ട് നമുക്ക് ഗേറ്റ് പാസ് പോലത്തെ സാധനം ഇത് വെച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുണ്ടോ ഈ കാണുന്ന ഗേറ്റ് പാസിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഗേറ്റിന്റെ അകത്ത് എല്ലാരും പറഞ്ഞ കേരളം വരെ ടോള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ ഇതിന്റെ അകത്ത് ആസാം വരെ സത്യത്തിൽ ടോളും കാര്യങ്ങളും ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ച് നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാൽ പല മുതലാളിമാരുടെ അടുത്തും എണ്ണ അടിക്കാൻ പോലും പൈസ ഇല്ല സ്റ്റാഫിന് കൊടുക്കാൻ പോലും പൈസ ഇല്ല കാരണം ഈ ഏജന്റുമാർ പറ്റിച്ച് പറ്റിച്ച് അവരൊരു അവസ്ഥയിലാണ് അങ്ങനെ വരുന്ന പല വണ്ടി ഇവിടെ
നാളെ കിട്ടിയിട്ട് വേണം നാട്ടിലേക്ക് വരാൻ വേണ്ടി. അല്ലാതെ ഈ വണ്ടികൾക്ക് നാട്ടിലേക്ക് വരാനേ പറ്റത്തില്ല. അങ്ങനെ ആ സമയത്താകുമ്പോൾ ഈ കാണുന്ന തൊഴിലാളികൾ, അതായത് ബസ് ഡ്രൈവർമാരും അവർ കൂർത്തി വന്ന ആൾക്കാരും മേലോട്ട് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പലരുടെ അവസ്ഥ ഇതാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നേരി ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞത്. എല്ലാം കൂടെ കൂടി അദ്ദേഹത്തിന്റെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞപ്പോ സന്തോഷമായില്ലേ? എല്ലാവർക്കും കൂടെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഈ പ്രാക്കൊന്ന് എവിടെ നിൽക്കൂലെന്ന എല്ലാരും മനസ്സിലാക്കുന്ന ഏറ്റവും നല്ല വെള്ളം കുടിക്കും അല്ലേ? ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇത് തീരാന്ന് കേസുള്ളൂ. കാരണം വെച്ചാല് അത്രയ്ക്കും രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞങ്ങളിവിടുത്തെ കേസൊന്ന് ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ബാധിക്കാം അല്ലേ? ആരുമില്ല, ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാത്ത സ്ഥിതിയായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം പെരുവഴി നിൽക്കുക എന്ന് പറഞ്ഞാൽ പെരുവഴി നിൽക്കണ ഒരവസ്ഥയാണ്. ഇനി എല്ലാവരും ഉണ്ടാവും. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോ ഇനി എല്ലാം മീഡിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത്രയും ദിവസം വരെ ആരും ഇല്ലായിരുന്നു, ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. ഓഹ് ഗൈസ്, നമ്മളൊക്കെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തോ ഒരാൾക്കായിരുന്നു. പക്ഷെ നമ്മളിപ്പം ഇതേപോലത്തെ ഒരു സംഭവം ചെയ്തപ്പോൾ നമ്മളെ ആരും പിന്തുണയ്ക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുമ്പം ഓരോരുത്തരും നമ്മുടെ മലയാളിയിൽ ഓരോ ആൾക്കാരും കണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വ്യൂവും മറ്റ് സംഭവങ്ങളും കിട്ടുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളാണ്. ഇവർ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇടപെട്ട് ഇവരെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ നാളെ ഇവരെ പോലെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയത് നമുക്കും അതിൻ്റെ നഷ്ടമാണ്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയ പോലെയാണ്, ഒരു മലയാളി നഷ്ടപ്പെട്ട പോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നാട്ടിൽ കിടന്ന് പറയുന്ന പോലെ ഒന്നും അല്ല. ഇവിടെ വന്ന് നിങ്ങൾ കാണണം, കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥയും ഇവിടുത്തെ ഗുണ്ടായിസ് ഇവിടെ എന്നാ നടക്കുന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? ഓ ഗൈസ്, ഞങ്ങൾ പറയുന്ന കള്ളത്തരമാണെങ്കിൽ ഇവിടെ പോലീസ് അന്വേഷണവും ഇവിടെ ഈ ഗുണ്ടകളെ പിടിച്ച് ഉള്ളിലിടലും പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് കേസും കാര്യങ്ങളൊക്കെ അവര് രജിസ്റ്റർ ചെയ്യുവോ? അങ്ങനെ നമുക്ക് നുണപ്രചരണം ഇവിടെ നടത്താൻ പറ്റും. ഇത് എന്തെന്നാ പറയുന്നത്? ഒന്നാതെ മറ്റൊരു സംസ്ഥാനത്ത് വന്നിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം എന്നെ പറയാനാ, ഇപ്പൊ ആ കാണുന്ന ആ അദ്ദേഹത്തിന്റെ ബോഡി ഇനിയിപ്പം അവിടുന്ന് നാട്ടിലെത്തിക്കാൻ വെച്ചാൽ എന്നാ റിസ്ക് ഉള്ള പരിപാടി എന്നറിയാവോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ, എന്നാ പറയാ, ഇതിൻ്റെ അകത്ത് ഒരു ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്ന ഇല്ലായ്മയ്ക്ക് നമ്മൾ എന്നാ പറയാ ഓരോരുത്തരും ഇതാണ് നഷ്ടപ്പെടുന്നത്. നാളെ ഞങ്ങൾക്ക് എന്താവുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഞങ്ങളിപ്പം പേടിച്ച് പറിച്ചാണ് ജീവിക്കുന്നത്. ഞങ്ങളിപ്പം സത്യം പറഞ്ഞാൽ ഒളിവിൽ നിൽക്കുക എന്ന് വേണേൽ പറയാം. ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം. ഓരോ രാത്രിയും ഞങ്ങൾ ഓരോ രാത്രിയും നമ്മൾ കണ്ണു തുറക്കുന്ന ഞെട്ടിയാണ് നമ്മുടെ അവസ്ഥ. എന്നാ പറയാനാ, നമ്മൾ ഇത്രയും സത്യങ്ങൾ പുറത്തു കൊണ്ടു ഒരു മനുഷ്യൻ പോലും, നമ്മൾ ഈ പറയുന്ന അല്ലേ, ഈ ഏജന്റുമാർക്ക് അനുകൂലമായിട്ടാണല്ലോ എല്ലാരും നിൽക്കുന്ന. ആലോചിക്കുമ്പോ നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എത്ര റിസ്ക് എടുത്തിട്ടാന്ന് ഈ കത്തിപ്പുറത്ത് കിടന്ന് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഭീതി പുറത്തു ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ചെയ്ത പരിപാടി. നമ്മള് പറയുന്നെല്ലാം കള്ളത്തരം. ഓ ഗൈസ്, എന്നെ പറയാനാന്ന് പറ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം കേട്ടോ. അതങ്ങനെയാ, അത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായ രണ്ട് വ്യക്തികളാ ഞങ്ങള്. നമ്മൾ ആരോട് എന്നാ പറയാനാ? ഇപ്പൊ ഒരാളുടെ ജീവൻ പോയപ്പോ എല്ലാവർക്കും മതിയായില്ലേ? ഇനിയിപ്പം ആ ജീവൻ പോയ അയാൾക്കും ആ മുതലാളിക്കും അവരുടെ കുടുംബത്തിലും അല്ലാതെ ആർക്കും പോകാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ നജീബ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം, അദ്ദേഹത്തെ വിട്ട മുതലാളി, അവർ രണ്ടുപേരും കുടുങ്ങിയില്ലേ ഇതിൻ്റെ അകത്ത്? കാരണം അത്ര ഓരോ ഓണറും അവരുടെ തൊഴിലാളികളെ അത്രയും സ്നേഹിച്ചാണ് ഓരോ വണ്ടിക്കകത്തും വിടുന്നത്. ആർക്കും താങ്ങാൻ പറ്റില്ല അവനവൻ്റെ സ്റ്റാഫിന് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും താങ്ങാൻ പറ്റില്ല. നമുക്കതിൽ നമ്മുടെ കൂടുതലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? ഇപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഏജന്റുമാർ കാട്ടിക്കൂട്ടിയത് ദൈവം കണ്ടിരിക്കും. ഉറപ്പുള്ളവരെ തക്കതായ ശിക്ഷ ഇവർക്ക് കിട്ടിയിരിക്കും കേട്ടോ. അത്രയ്ക്കും ഇനിയും നടക്കും, പലതും നടക്കും. കാരണം വെച്ചാൽ ഈ ഈ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാം നിസ്സഹകാരമായിട്ട് നിൽക്കുമോ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ ഇവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവിടെയെല്ലാം നമുക്ക് കൊട്ടേഷൻ അല്ലേ? നമുക്കിപ്പോ നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സാഹസം പോലും കിട്ടുന്നില്ല കേട്ടോ. കാരണം നാട്ടിലേക്ക് വരേണ്ട ഞങ്ങളായിരുന്നു, പക്ഷെ ഇവർ ഈ ഒരു വിഷമം കണ്ട ഇടപെട്ടുപോയതാണ്. പക്ഷെ എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞു. നമ്മുടെ ഫാമിലി മാത്രമേ ഇപ്പം നമ്മുടെ കൂടുതലുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ അതിവേ വിഷമമുണ്ട്. ആ പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ നജീബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടിയാൽ മതിയായിരുന്നു. അതിൻ്റെ ആത്മാവെങ്കിലും ഇവരോട് ചോദ്യം ചോദിക്കും കേട്ടോ. കാരണം അങ്ങനെയാണ് അത്രയ്ക്കും കൊള്ളരുതായ്മ ഇവിടെ നടക്കണേ. പിടിക്കും. നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോയിട്ട് ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്നാന്ന്, അത് ഞങ്ങൾ എല്ലാവരും കാണിച്ചു തന്നാ. ഇപ്പൊ കൂർത്ത് നിൽക്കുന്ന പലരും വരെ ഞങ്ങൾ പിന്നീന്ന് കുത്തുന്നറിയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്.
അരി കൊണ്ട് തന്ന ആൾക്കാർ വരെ ചതിച്ചെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷമം. സഹായിക്കാൻ വന്ന ആൾക്കാർ വരെ അവരൊക്കെ ഒരു വോയിസുകളൊക്കെ ഞങ്ങൾ കേട്ടു. അതായത് അവരെ പേടിച്ച് ജീവിക്കണം, അവർക്കെതിരെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ ആസാമിൽ ജീവിക്കാൻ പറ്റില്ലെന്ന്. ഗൈസ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും ആരെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി വളരെ ഉപകാരം. ഇതേപോലെ ഇനിയും ആ ജീവിതങ്ങൾ നഷ്ടപ്പെടും. ഞങ്ങൾക്ക് പോലും ഒരു മാനസികാവസ്ഥ ഭയങ്കരം, നിങ്ങളാകെ തകർന്നു പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. സത്യം പറഞ്ഞ ശ്വാസം പോലും മര്യാദ എടുക്കാൻ പറ്റില്ല. പേടിച്ചാണ് ജീവിക്കണം. ഞങ്ങൾ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചേക്കണ പോലെ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. ആരും ഈ ഒരു അവസ്ഥയായതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും സഹായിക്കാനും ഇല്ലാത്തൊരു അവസ്ഥയല്ല.